السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. رجب മാസത്തിന്റെ രണ്ടാം വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. ഫാത്തിമിയ കോഴ്സിലുള്ള സ്നേഹനദികളായ സഹോദരിമാരെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നാം കേട്ടതുപോലെ നമ്മുടെ പരലോകത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഫയലുകൾ, അത് ഒരു പ്രത്യേക സംഭവമാണ്. നമുക്കൊക്കെ അറിയാം അതിൽ ഇസ്തിഗ്ഫാർ വളരെ കൂടുതലായി കാണുന്നവർക്ക് സന്തോഷമുണ്ടെന്ന് വ്യത്യസ്ത രീതിയിലുള്ള ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇസ്തിഗ്ഫാറുകളെല്ലാം ഒരേ ഗ്രേഡിലുള്ളവയല്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒരു ഇസ്തിഗ്ഫാറിനെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, ഇസ്തിഗ്ഫാറിൻ്റെ ലീഡർ എന്ന്, നേതാവ് എന്ന്. ലീഡറിൻ്റെ, നേതാവിൻ്റെ പവർ ഏതായാലും മറ്റ് അനുയായികൾക്കുണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് മറ്റ് ഇസ്തിഗ്ഫാറുകളിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുന്ന വളരെ മഹത്തരമായ ഒരു ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് മനഃപ്പാടമില്ലാത്തവരുണ്ടാകാൻ പാടില്ല. നമ്മൾ രോഗാവലംബിയായി കിടക്കുന്ന സമയത്ത്, മരണം മുന്നിൽ കാണുന്ന സമയത്തൊക്കെ നമുക്ക്, നമ്മെ ഒരാൾ ആ സമയത്ത് ഉത്ബോധിപ്പിക്കാനുണ്ടാവുകയില്ല. നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും എടുത്ത് മറച്ചു നോക്കി പഠിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ എവിടെ വെച്ചാണ് നമ്മുടെ മരണമെന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇതുപോലെയുള്ള നല്ല ചില ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും ഒക്കെ നമ്മുടെ മനഃപ്പാടമായി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമുക്കവിടേക്ക് പ്രയോഗിക്കാമല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹദീസ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ ഒരു പകലിൽ, ഒരു പ്രഭാതത്തിൽ ചൊല്ലിയാൽ അന്നേ ദിവസം അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം സ്വർഗത്തിലായിരിക്കുമെന്നാണ്. അപ്രകാരം സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് അത് രാത്രിയിൽ ഓതിയാൽ, സായാഹ്നം അഥവാ മഗ്രിബ് കഴിഞ്ഞ് നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണെങ്കിൽ, അന്ന് രാത്രിയിൽ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം സ്വർഗത്തിലായിരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. എത്രമേൽ മഹത്തരമാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസവും നമ്മിൽ നിന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇല്ലാത്ത ഒരു ദിവസം നമുക്കുണ്ടാകാൻ പാടില്ല. നാളെ നമുക്കുള്ള ഡേ ഷീറ്റ് പരലോകത്ത് നമ്മുടെ ഫയലുകൾ പരിശോധിക്കുമ്പോൾ ഒരു ദിവസത്തിൽ പോലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇല്ലാത്ത ഒരു ഫയൽ നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാവരും ആ വിഷയത്തിൽ ജാഗ്രത പാലിച്ച് കൂടുതൽ എണ്ണി വിഷമിക്കേണ്ട, ഒരു വട്ടമെങ്കിലും നമുക്ക് ചൊല്ലിക്കൂടെ? അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി വ അന അബ്ദുക വ അന അല അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശദ്ദി മാ സനഅതു അബു ലക ബിനഅമതിക അലയ്യ വ അബു ബിദംബി فَغْفِرْ لِي فَإِنَّهُ لَا يَغْفِرُ الذُّنُوبَ إِلَّا أَنْتَ എന്നായി സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിങ്ങളൊക്കെ മനഃപ്പാടമാക്കുക. അതിൻ്റെ അർത്ഥവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ടെസ്റ്റ് ലഭിക്കും. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും.